يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. السلام عليكم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സർവശക്ത നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൻ്റെ ദിനരാത്രങ്ങൾ ഭംഗിയായി ഉപയോഗപ്പെടുത്തുവാൻ നമ്മെ എല്ലാവരെയും സർവശക്തൻ തുണക്കുമാറാകട്ടെ. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സമ്പത്ത്. നിലനിൽപ്പിൻ്റെ ഘടകമാണ് സമ്പത്ത്. ഏതൊരു ജനവിഭാഗത്തിനും അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വ്യവഹാരങ്ങൾ ഏർപ്പെടുവാൻ ജീവിതത്തിൻ്റെ ഭാഗമെന്ന നിലക്ക് എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇസ്ലാം അതുകൊണ്ട് തന്നെ സമ്പത്തുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാർഗനിർദ്ദേശം ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട്. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ, നമ്മൾ നിലകൊള്ളുന്ന സമൂഹത്തിൽ സമ്പത്തിനെ കുറിച്ചൊരു നിലപാട് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് നിലയുറപ്പിക്കുന്നത് എന്ന് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇസ്ലാമിൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട നിലപാടിലാണോ നിലയുറപ്പിക്കുന്നത്? അതല്ല, ആധുനിക സമൂഹത്തിൽ നിലനിൽക്കുന്ന, സമൂഹം വെച്ചു പുലർത്തുന്ന സമ്പത്തുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിലാണോ നമ്മൾ നിലയുറപ്പിക്കുന്നത്? ഇവിടെ ഇത് രണ്ടും നമ്മൾ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും കാണാൻ കഴിയുന്നത് സമൂഹത്തിൽ കാണുന്ന സമ്പത്തുമായി ബന്ധപ്പെട്ട ആസക്തിയിൽ അധിഷ്ഠിതമായ, ആർത്തിയിൽ അധിഷ്ഠിതമായ നിലപാടുകളിൽ സത്യവിശ്വാസികളും എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക സമൂഹം സമ്പത്തുമായി ബന്ധപ്പെട്ട് വെച്ചു പുലർത്തേണ്ടുന്ന വളരെ ശക്തമായ ജാഗ്രതയെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുന്ന ധാരാളക്കണക്കിന് ആയത്തുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവിടെ സൂറത്ത് ഹുമസയിൽ, വൈലുല്ലിക്കുല്ലി ഹുമസത്തുൽ ലുമസ അല്ലദീ ജമഅ മാലം വഅദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഈ വിശുദ്ധ ഖുർആനിലെ ഈ ചെറിയ സൂറത്തിലൂടെ വലിയ അധ്യാപനമാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് സമൂഹത്തിൻ്റെ സാമ്പത്തിക കാഴ്ചപ്പാടാണ്. പണമാണ് പ്രധാനം. കോടീശ്വരൻ എന്ന് നമ്മൾ പറയാറുണ്ട്. കോടി ആകുമ്പോഴേക്ക് അത് ഈശ്വരനായി മാറുന്ന ഒരു സാഹചര്യം, അഥവാ പണത്തെ ദൈവമായി കാണുന്ന, പണത്തെ പൂജിക്കുന്ന, പണത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ മറ്റെല്ലാം ബലി കഴിക്കുന്ന, പണത്തിന് മുമ്പിൽ മറ്റൊരു മൂല്യവും പരിഗണിക്കപ്പെടാത്ത, പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഏത് വഴിവിട്ട രീതിയും സ്വീകരിക്കുന്ന ഒരു സമീപനം പുതിയ തലമുറയിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നിരിക്കുന്നു. ഇവിടെ സത്യവിശ്വാസി ഇസ്ലാമിൻ്റെ നിലപാടിലാണോ, അതല്ല പണത്തിന് വേണ്ടി ഏത് വഴിവിട്ട രീതികളും സ്വീകരിക്കുന്ന സമീപനത്തിലാണോ എത്തി നിൽക്കുന്നത് എന്ന് സത്യവിശ്വാസികൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇൻഹിയ ഇല്ലാ ഹയാത്തുന്ന ദുനിയ നമൂത്തു വനഹി വമാ നഹ്നു ബിമബ്ഊസീൻ. ജീവിതം എന്ന് പറയുന്നത് ജീവിച്ചു തീർക്കാനുള്ളതാണ്. ജീവിതത്തിന് ഇനിയൊരു പുനരുദ്ധാന ജീവിതം ഇല്ല. അതുകൊണ്ട് തൻ്റെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന അല്പായുസിനകത്ത് തൻ്റെ മുമ്പിലുള്ള സാമ്പത്തിക സംവിധാനത്തിനും സൗകര്യത്തിനുമിടയിൽ മാക്സിമം എങ്ങനെ തനിക്ക് ആസ്വദിക്കാമെന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് എങ്ങനെയും പണമുണ്ടാക്കി, എങ്ങനെയും ജീവിതത്തെ ഉത്സവവും ആഘോഷവുമാക്കി മാറ്റാനുള്ള പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ഈ ഒഴുക്കിൽ നിന്ന് മാറി നിൽക്കുവാൻ നോമ്പനുഷ്ഠിക്കുന്ന, നമസ്കരിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന സത്യവിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് കഴിയാതെ പോകുന്നു എന്നതാണ് സമകാലിക മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിത രീതികളെ നിശ്ചിതമായ വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ വീട്, നമ്മുടെ വിവാഹം, നമ്മുടെ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം, നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ ഉത്സവങ്ങൾ, നമ്മുടെ യാത്ര, ഇവിടങ്ങളിലെല്ലാം നാം സമ്പത്തിനോട് സ്വീകരിക്കുന്ന സമീപനം പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഒരു വേള നമുക്ക് തന്നെ പലപ്പോഴും തോന്നാറുള്ള ഒരു ചിന്ത, ഞാൻ എന്തിനാണ്, എന്നോട് ഇതാരാണ് ഉപദേശിക്കേണ്ടത് എന്നാണ്. എന്തിനാണ് ഉപദേശിക്കുന്നത് എന്നാണ്? എൻ്റെ പണം എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഉപയോഗിക്കുന്നതിന് എന്തുണ്ട്, ആർക്കുണ്ട് ഛേദം എന്ന സമീപനം പലപ്പോഴും നമ്മുടെ ഇടയിൽ നിന്ന് പോലും ഉയർന്നു വരാറുണ്ട്. ഇത് ഇസ്ലാമികമല്ലാത്ത അനിസ്ലാമികമായ നിലപാടാണ് എന്നുകൂടി സത്യവിശ്വാസികൾ മനസ്സിലാക്കണം. പണം എൻ്റേതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് എന്നല്ല, പണം അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹുവാണ് അതിൻ്റെ ഉടമസ്ഥൻ. അത് സമ്പാദിക്കേണ്ടത് അവൻ്റെ ഹിതപ്രകാരമാണ്, അത് ചെലവഴിക്കേണ്ടത് അവൻ്റെ ഹിതപ്രകാരമാണ്, അത് സൂക്ഷിച്ചു വെക്കേണ്ടതും അവൻ്റെ ഹിതപ്രകാരമാണ്. അതിൽ അവകാശികളുണ്ട്, അത് അവകാശികൾക്ക് കൊടുക്കേണ്ടത് ആ അവകാശികളുടെ അവകാശമാണ് എന്ന് തുടങ്ങി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ ഉജ്ജ്വലമായ സാമ്പത്തിക നിലപാടുകളിലേക്ക് സത്യവിശ്വാസികൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആസക്തി ആവശ്യമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭൗതികാസക്തിയെ ആളുകൾ ആവശ്യമായിട്ടാണ്
അവതരിപ്പിക്കാറുള്ളത്. ഉപഭോഗ സംസ്കാരത്തെ ആളുകൾ ആവശ്യമായിട്ടാണ് അവതരിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് ഈ ആവശ്യം നിറവേറ്റാൻ വേണ്ടി കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയിട്ടോ അല്ലെങ്കിൽ വെട്ടിപ്പ് നടത്തിയിട്ടോ അല്ലെങ്കിൽ പലിശക്ക് പണമെടുത്തിട്ടോ തൻ്റെ ആസക്തിയുടെ വയറുനിറക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് ആധുനിക മനുഷ്യൻ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആസക്തി നിറഞ്ഞ, ആർത്തി നിറഞ്ഞ, സമ്പത്തിനെ പൂജിക്കുന്ന, പണപൂജ നടത്തുന്ന മനുഷ്യനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നായയോട് ഉപമിച്ചത് എന്നുകൂടി നാം മനസ്സിലാക്കണം. ഫമസലുഹു കമസലിൽ കൽബി ഇൻ തഹ്മിൽ അലൈഹി യൽഹസു ഔ തുതുറുഖുഹു യൽഹസു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നാക്ക് പുറത്ത് നീട്ടി എന്നിട്ട് നാക്കിൽ നിന്ന് കേലയൊലിച്ച് മതി വരാതെ, എന്നാൽ വിശ്രമമില്ലാതെ, മൂത്രമൊഴിക്കാൻ പോലും സമയമില്ലാതെ, ഓടുന്നതിനിടയിൽ കാലുപൊക്കി മൂത്രമൊഴിച്ച് എന്നിട്ടും ആർത്തി തീരാതെ നെട്ടോട്ടം ഓടുന്ന നായയോട് ആധുനിക മനുഷ്യനെ വിശുദ്ധ ഖുർആൻ ഉപമിക്കുന്നുണ്ട്. ഇത് പുതിയ കാലഘട്ടത്തിലെ പുതിയ മനുഷ്യന്റെ പുതിയ ചിത്രമാണ് എന്നല്ല, പഴയ ചിത്രത്തിന്റെ തനിയാവർത്തനമാണ് എന്നുകൂടി നമ്മളൊക്കെ മനസ്സിലാക്കണം. മനുഷ്യൻ എത്രയുണ്ട്, എത്രയുണ്ടായാലും അവൻ സംതൃപ്തനല്ല, എങ്ങനെ കിട്ടിയാലും അവൻ സംതൃപ്തനല്ല. പലപ്പോഴും അതിന്റെ മിഹിതം അവരാരും കൊടുത്തു തീർക്കാനുമില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ചാണ് സത്യവിശ്വാസികളെ ഉത്ബോധിപ്പിച്ചത്. ലൗകാൻ ലിബിന് ആദം വാദിയാനി മിൻ മാലിൻ ലബത്തഹ സാലിസൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യന്റെ പ്രകൃതത്തെയാണ് പ്രവാചകൻ വിശദീകരിക്കുന്നത്. മനുഷ്യന്റെ പ്രകൃതമാണിത്. ഈ പ്രകൃതത്തിൽ നിന്ന് ഒരു വിശ്വാസിക്ക് ഉയർന്നു നിൽക്കാൻ കഴിയണം. ഈ പ്രകൃതി മനുഷ്യന്റെ ഇത്തരം പിന്നെ പ്രകൃതമായ ദൗർബല്യങ്ങളിൽ നിന്ന് ഒരു സത്യവിശ്വാസിക്ക് മാറി നിൽക്കാൻ കഴിയണം. നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നു, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു, നമ്മൾ നമസ്കരിക്കുന്നു. പലപ്പോഴും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പതിവിൽ നിന്ന് വ്യത്യസ്തമായി നിരന്തരമായി ഉംറകളും ഹജ്ജുകളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സമ്പത്തുമായി ബന്ധപ്പെട്ട് ആധുനികതയെ സ്വാധീനിച്ച ദുർണതകളെല്ലാം നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ വളരെ അടിവരയിട്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. തൃപ്തി വരാത്ത, ആർത്തിയുടെ പിന്നാലെ ഓടുന്ന, നമസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ പണത്തെക്കുറിച്ച് അസ്വസ്ഥപ്പെടുന്ന, ഒരു പ്ലാന്റ് തുടങ്ങി അടുത്ത പ്ലാനിനെ കുറിച്ച് ചിന്തിക്കുന്ന, ആ അടുത്ത പ്ലാനിന് പണം കിട്ടാതെ വരുമ്പോൾ അതിന് മറ്റു പല വഴികളും ആരായുന്ന, പലിശക്ക് പണമെടുക്കുന്ന, പലിശക്ക് പണമെടുത്തിട്ടും സ്വസ്ഥമായി ഉറങ്ങുന്ന, വട്ടിപ്പലിശ വാങ്ങുന്ന, എന്നിട്ട് തിന്നുന്ന, എന്നിട്ട് കുട്ടികൾക്കത് കഴിക്കാൻ കൊടുക്കുന്ന ഒരു സമീപനത്തിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ കുറിച്ച് വിശദീകരിച്ചതാണ്, രണ്ട് വാദി, ഒരു രണ്ട് തെരുവ് കിട്ടിയാൽ, രണ്ട് താഴ്വാരം കിട്ടിയാൽ, സ്വർണത്തിന്റെ താഴ്വാരം കിട്ടിയാൽ മനുഷ്യൻ ആഗ്രഹിക്കുക മൂന്നാമത്തെ താഴ്വാരത്തെ കുറിച്ചാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു മൂന്നാമത്തെ താഴ്വാരം കിട്ടിയാൽ അവൻ നാലാമത്തതിനെ കുറിച്ചാണ് ചിന്തിക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് താഴ്വാരങ്ങൾ തന്നെ ലഭിച്ചാലും അവന്റെ ആഗ്രഹങ്ങൾക്ക് പൂർത്തിയാവുക അല്ലെങ്കിൽ പൂർത്തീകരണം നൽകാൻ യഥാർത്ഥത്തിൽ അവന്റെ വായിൽ മണ്ണ് വരുമ്പോഴേ അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ജീവിതത്തിന്റെ നിത്യകാഴ്ചയാണ്. രക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരും, കോടിയുള്ളവൻ ഈശ്വരനാണ്, കോടീശ്വരന്മാരാണ്, ആ അർത്ഥത്തിൽ കോടീശ്വരന്മാരും രക്ഷപ്രഭുക്കളും ജീവിതത്തിൽ അല്പം പോലും വിശ്രമിക്കാതെ ഈ വിശ്രമമില്ലാത്ത ഓട്ടത്തിനിടക്ക് അവർ വിടപറയുമ്പോൾ മാത്രമാണ് അവർക്ക് മനസ്സമാധാനത്തോടുകൂടി കിടക്കാൻ കഴിയുന്നത്. അല്ലാത്ത സന്ദർഭത്തിലെല്ലാം അവർ അസ്വസ്ഥരാണ്, അസംതൃപ്തരാണ്, ആർത്തിയുള്ളവരാണ്, ആസക്തിയുള്ളവരാണ്. ഈ ഒരു നിലവാരത്തിലേക്ക്, നിലപാടിലേക്ക് ഒരു സിദ്ധി വിശ്വാസി ഒരർത്ഥത്തിലും വരാൻ പാടില്ല. ധൂർത്തിൽ നിന്ന്, ദുർവയത്തിൽ നിന്ന്, ധൂർത്തും ദുർവയവും ഒരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെ ആവശ്യമായ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ധർമ്മ പ്രവർത്തനങ്ങളിൽ, ധാർമ്മിക പ്രവർത്തനങ്ങളിൽ ഇത്തരം ആളുകൾ പിശക് കാണിക്കുന്നവരായിരിക്കും. കടത്തിന്റെ കാര്യത്തിൽ, തിരിമറിയുടെ കാര്യത്തിൽ, പലിശക്ക് കടമെടുക്കുന്ന കാര്യത്തിൽ വളരെ ലാഘവത്തോടു കൂടിയുള്ള സമീപനം സ്വീകരിക്കുന്നവരായിരിക്കും. ഈ അർത്ഥത്തിൽ സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ നമ്മെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. ദൂർത്ത് നമ്മൾ അവസാനിപ്പിക്കണം, ദുർവയം നമ്മൾ അവസാനിപ്പിക്കണം, പിശുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റണം. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുന്ന രീതി, പലിശക്ക് പണമെടുക്കുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യം നിൽക്കണം. പലപ്പോഴും ഇത് മനുഷ്യനെ ആത്മഹത്യാ മുനമ്പിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ പണത്തോട് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന സമീപനം പണം അള്ളാഹുവിൻ്റെതാണ്. അത് നമ്മൾ സമ്പാദിക്കേണ്ടത് ഹലാലായ രീതിയിലാണ്. ഹലാലായ രീതിയിൽ ഒരുപക്ഷെ നമുക്ക് വലിയ വെട്ടിപ്പിടുത്തത്തിന് സാധ്യമല്ല എങ്കിൽ നമ്മൾ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ അത് കയ്യിൽ വെക്കേണ്ടത് ഹലാലായ രീതിയിലാണ്, അത് ചിലവഴിക്കേണ്ടതും ഹലാലായ രീതിയിലാണ്, എൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. ആത്യന്തികമായി എന്താണ് നമ്മൾ സമ്പത്തിൽ നിന്ന് വെക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇല്ലാമ പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൻ ഒരാൾ ഭക്ഷണം കഴിച്ചത് അക്കല അല്ലെ, അവൻ കഴിച്ചതുണ്ട്, അതുപോലെ തന്നെ ദഹിച്ചതുണ്ട് അവൻ. അതുപോലെ തന്നെ മനുഷ്യനെ കുറിച്ച് റസൂൽ പറയുന്നുണ്ട് കുലുബിനു ആദം മാലി മാലി മാലി,
പണം പണം എന്നതാണ് മനുഷ്യൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പല്ലവി. അവനെ കുറിച്ച് പ്രവാചകൻ പറയുന്നത് ഇല്ലാമാക്കൽത്തൈത്ത. ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പണം പണം എന്ന പല്ലവി ആവർത്തിച്ചാലും അവന്റെ കയ്യിൽ അവശേഷിക്കുന്നതാണ് അവൻ തിന്നതും ദഹിച്ചതും, അവൻ ധരിച്ചതും ദ്രവിച്ചതും, പിന്നെ അവൻ ദാനധർമ്മം ചെയ്തതും നിലനിൽക്കുന്നതും. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിക്കാൻ ആളുകൾക്ക് കഴിയാറില്ല, അതുപോലെ തന്നെ ധരിക്കാനും ചില ആളുകൾക്ക് പിശുക്കന്മാരായത് കൊണ്ട് ഭാഗ്യം ലഭിക്കാറില്ല, പിന്നെ കൊടുക്കുക എന്ന പണി പിശുക്കനായതുകൊണ്ട് കൊടുക്കാറുമില്ല. അങ്ങനെ ഒരു വലിയൊരു സമ്പാദ്യത്തിന് കാവൽ നിന്ന് അതിന്റെ ചുറ്റും നെട്ടോട്ടമോടി, നായയെപ്പോലെ നെട്ടോട്ടമോടി, എന്നിട്ട് അതിന്റെ ചുറ്റും നിന്ന് നരകത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ദൗർഭാഗ്യവാന്മാരിൽ ഒരു സത്യവിശ്വാസി അകപ്പെടരുത് എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പണം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു ഹലാലായ രീതിയിൽ നമ്മളത് സമ്പാദിക്കണം, അള്ളാഹു ഹലാലാക്കിയ വഴിയിൽ നമ്മളത് ചെലവഴിക്കുകയും ചെയ്യണം. നമ്മുടെ കുടുംബത്തെ അങ്ങനെയാണ് നമ്മൾ സമ്പന്നമാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ അനുചരന്മാർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സഹാബി വനിതകൾ പ്രവാചകന്റെ അനുചരന്മാരോട് പറയാറുണ്ടായിരുന്നു, യാ ഫുലാൻ ഇത്തഖുഫീന ഫഇന്ന നസ്ബിറു അലൽ ജുഅ വലാ നസ്ബിറു അലന്നാർ. ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ സന്നദ്ധമാണ്. വീട്ടിൽ നിന്ന് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി വീട്ടിലെ കുടുംബനാഥൻ വീട്ടിന്റെ പടി ഇറങ്ങിപ്പോകുമ്പോൾ വീട്ടിലെ കുടുംബ നായിക ഒന്ന് തിരിച്ചു വിളിച്ചിട്ട് ഭർത്താവിനോട് പറയുന്ന വർത്തമാനമാണ്, യാ ഫുലാൻ ഇത്തഖുഫീന ഫഇന്ന നസ്ബിറു അലൽ ജുഅ, നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ നാളെ അല്ലാഹുവിന് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന നസ്ബിറു അലൽ ജുഅ, ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ സന്നദ്ധമാണ്. വലാ നസ്ബിറു അലന്നാർ, ഞങ്ങൾ തീ അഗ്നി കുണ്ടം സഹിക്കാൻ ഞങ്ങൾ സന്നദ്ധമല്ല, പട്ടിണി കിടക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. എന്നാൽ പോലും ഹലാലല്ലാത്തത് നിങ്ങൾ കുട്ടികൾക്ക് വീട്ടിലേക്ക് വൈകുന്നേരം വരുമ്പോൾ കുട്ടികൾക്ക് കൊണ്ടുവരുന്നിടത്ത് ഹലാലല്ലാത്തത് കൊണ്ടുവരരുത് എന്ന താക്കീതോടുകൂടി വീട്ടിൽ നിന്ന് കുടുംബനാഥനെ പറഞ്ഞയക്കുന്ന കുടുംബിനികൾ ഉള്ള ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന കുടുംബനാഥനോട് കിട്ടാറുള്ള മാർഗനിർദ്ദേശം ഇതല്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ ഇന്നെങ്കിലും അത് കൊണ്ടുവരണമെന്നാണ്. ഈ നിലപാടിൽ നിന്ന് ഉപഭോഗ സംസ്കാരത്തിനടിപ്പെട്ട, ആർത്തിക്കടിപ്പെട്ട, ആസക്തിക്കടിപ്പെട്ട ഈ നിലപാടിൽ നിന്ന് സത്യവിശ്വാസികൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇസ്ലാം അതിന് മാറി ചിന്തിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സമ്പത്ത് സമ്പാദിക്കുവാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരു ജനതയുടെ നിലനിൽപ്പായി ഇസ്ലാം സമ്പത്തിനെ പഠിപ്പിച്ചു വരുന്നുണ്ട്. തലബു കസ്ബുൽ ഹലാലി ഫരീദത്തുൻ ബാദൽ ഫരീള, യഥാർത്ഥത്തിൽ സമ്പത്ത് സമ്പാദിക്കുക എന്ന് പറയുന്നത് ബാധ്യതയാണ്. സമ്പാദിക്കുവാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അമ്മാലുക്കും ഉല്ലത്തി ജാലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. പക്ഷേ അത് അന്യന്റേത് അപഹരിച്ചിട്ടാകാൻ പാടില്ല, മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വഞ്ചിച്ചിട്ടാകാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച വഴിയിലൂടെ അവൻ സമ്പാദിക്കുവാൻ ബാധ്യസ്ഥനാണ്. നമ്മൾ ആലോചിക്കാറില്ല എങ്ങനെയാണ് എന്റെ പണം ഉണ്ടായത്, എങ്ങനെയാണ് ഞാൻ പണം ഉണ്ടാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയെ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത വിധം അള്ളാഹു വിചാരണ നടത്തും. ആ വിചാരണ നടത്തുന്ന ഘട്ടത്തിൽ അവനോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് അവന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. വഅൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐനസ്തസബഹു അഫീമ അൻഫഖോ, എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്, എങ്ങനെയാണ് നീ അതിനെ ചെലവഴിച്ചത്. എന്റെ ഇഷ്ടപ്രകാരം ഞാനുണ്ടാക്കിയ സമ്പത്ത് എന്ന കാഴ്ചപ്പാട് ഇസ്ലാമികമല്ല. അള്ളാഹുവിന്റെ ഹിതപ്രകാരം എന്നിൽ അമാനത്തായി എന്നെ ഖലീഫയാക്കി നിശ്ചയിച്ചിരിക്കുന്ന സ്വത്ത് അവന്റെ ഹിതപ്രകാരം ചെലവഴിച്ച് അവനോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരുന്ന സ്വത്താണ് എന്ന തിരിച്ചറിവോടുകൂടി സമ്പത്തിനോടുള്ള നിലപാട് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഒരു പരിധിയുമില്ലാതെ സമ്പത്ത് സമ്പാദിക്കുന്ന, അത് ചെലവഴിക്കുന്ന, അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാമൂഹ്യ ഘടനയിൽ അല്ലാഹുവിന്റെ ഹിതപ്രകാരം സമ്പാദിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ത്യാഗമാണ് എന്നുകൂടി നാം തിരിച്ചറിയണം. വേണ്ടെന്ന് പലരും വെക്കുന്ന ലാഭത്തെ വേണമെന്ന് പലരും വെക്കുന്ന ലാഭത്തെ വേണ്ടെന്ന് വെക്കുവാനുള്ള മനസ്സ് നമ്മൾ ആർജിക്കേണ്ടിയിരിക്കുന്നു. കയ്യിൽ വരുന്ന കൈമടക്കുകളെ വേണ്ടെന്ന് വെക്കാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അവിഹിതമായ സമ്പാദ്യങ്ങളോട് നോ പറയുവാനുള്ള ആർജവം നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് സമ്പത്ത് സമ്പാദിക്കുവാനുള്ള ആകർഷകമായ വഴികൾ, വളരെ എളുപ്പ വഴികൾ, കുറുക്കു വഴികൾ നമ്മുടെ ചുറ്റും സമൂഹം ഉപയോഗപ്പെടുത്തുമ്പോഴും പരലോകത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്, അവരുടെ രക്തത്തിൽ കലരുന്നത് ഹറാമല്ല എന്ന് ഉറപ്പുവരുത്തുവാനുള്ള ബാധ്യത ഒരു സത്യവിശ്വാസിക്കുണ്ട്. നോമ്പാണ്, നോമ്പിന് എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ്. ഈ നോമ്പിനാണ് നമ്മൾ അത്തരം ചില നമ്മുടെ സമ്പത്തിൽ കലർന്നു വന്നുകൊണ്ടിരിക്കുന്ന കലർപ്പുകൾക്ക് തടയിടുവാനുള്ള തെണ്ടയിടം കാണിക്കേണ്ടുന്ന സന്ദർഭം എന്നാണ് എനിക്ക് തോന്നുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി സമാൻ മാ യുബാലിൽ മർഉ മാ അഖദ അമിനൽ ഹലാൽ
മിനൽ ഹറാം, ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ ഹറാമാണോ ഇത്, അല്ല ഇത് ഹലാലാണോ എന്ന് ചിന്തിക്കാതെ ആളുകൾ പണം വാരിക്കൂട്ടുന്ന, പണം വാരിക്കൂട്ടുന്നതിന് പരിഗണന കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പണം എങ്ങനെയും വാരിക്കൂട്ടുന്നതിന് പകരം ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്വത്ത് അമാനത്തായി കാണുന്ന, ഖുർആനിൽ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും, അൻഫിക്കു മിമ്മാ റസഖ്നാകും, നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണം. ഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ ഒരുപാട് ആയത്തുകളിൽ നമ്മോട് സമ്പത്ത് ചിലവഴിക്കാൻ പറയുന്ന ഘട്ടത്തിലെല്ലാം അൻഫിക്കു മിമ്മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുക എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു നൽകിയ അല്ലാഹുവിന്റെ സ്വത്ത്, അല്ലാഹുവിന്റെ ഇതപ്രകാരം ചിലവഴിക്കുന്ന, എന്നിട്ട് സമ്പാദിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നാം വരണം എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്. സഹാബാക്കൾക്ക് ആ സൂക്ഷ്മത ഉണ്ടായിരുന്നു, നമുക്ക് ആ സൂക്ഷ്മത ഉണ്ടോ എന്ന ആത്മപരിശോധന കൂടി ഈ റമദാനിന്റെ അനുഗ്രഹീതമായ ആത്മനിയന്ത്രണമുള്ള, നമുക്ക് ചിലതൊക്കെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചാൽ വേണ്ടെന്ന് വെക്കാൻ കഴിയുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. സുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ഇതിൽ കാണിച്ച സൂക്ഷ്മത നമുക്ക് വളരെയേറെ മാതൃകാപരമാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. പ്രവാചകൻ നമസ്കരിക്കുമ്പോൾ പ്രവാചകന്റെ കൂടെ നിന്ന് സുബഹി നമസ്കരിക്കുന്ന കൂട്ടത്തിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അബൂ ദുജാന റളിയല്ലാഹു അൻഹു മുത്തഖിയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ടവനെ, ഇഷ്ട സഹകാരികളിൽപ്പെട്ടവനാണ്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ടയാളാണ്. പക്ഷേ സുബഹി നമസ്കരിച്ചു കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ അബൂ ദുജാന എണീറ്റ് ഓടുകയാണ്. അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് നിൽക്കാറില്ല, അദ്ദേഹം ദിക്റുകൾക്കും അതുപോലെ തന്നെ തസ്ബീഹുകൾക്കും നിൽക്കാറില്ല. ഇത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദുജാനയെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് അള്ളാഹുവിനോടൊന്നും ചോദിക്കാനില്ലേ, നീ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഓടിപ്പോവുകയാണല്ലോ, നിനക്കൊന്നും അള്ളാഹുവിനോട് ചോദിക്കാനില്ലേ? ആ സന്ദർഭത്തിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുന്ന മറുപടി നമുക്ക് വളരെയേറെ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള മറുപടിയാണ്. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ വീടിന് ചുറ്റും ഒരു യഹൂദന്റെ ഈത്തപ്പഴത്തോട്ടമാണ്. ആ യഹൂദന്റെ ഈത്തപ്പഴത്തോട്ടത്തിന്റെ ചില്ലകൾ എന്റെ വീട്ടുവളപ്പിലേക്കും വീട്ടുമുറ്റത്തേക്കും പിന്നെ ഉലഞ്ഞ് പഴുത്ത് നല്ല വീഴാറായ ഈത്തപ്പഴക്കുലകളാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ ഈത്തപ്പഴക്കുലകളിൽ നിന്ന് പലപ്പോഴും എന്റെ വീട്ടുവളപ്പിലേക്ക് വീഴുന്ന ഈത്തപ്പഴം എന്റെ മക്കൾ എണീറ്റ് കഴിച്ചാൽ ഞാൻ അള്ളാഹുവിനോട് നാളെ സമാധാനം പറയേണ്ടതാണ്, അതെന്റെ ഹക്കല്ല. എന്റെ കുട്ടികൾക്ക് ഈത്തപ്പഴം ആഗ്രഹിക്കാം, അവർക്ക് വീട്ടുവളപ്പിലെ ഈത്തപ്പഴം ഒരുപക്ഷെ അവരെടുത്ത് കഴിക്കാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ മക്കൾ വീട്ടിൽ നിന്നിറങ്ങി അവർ ഈത്തപ്പഴം എടുത്ത് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഓടിച്ചെന്ന് ആ ഈത്തപ്പഴമെല്ലാം ശേഖരിച്ച് കൊട്ടയിലാക്കി ആ യഹൂദന്റെ പറമ്പിൽ, അദ്ദേഹത്തിന്റെ അതിന്റെ ഉടമസ്ഥന്റെ പരിധിയിലേക്ക് അത് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഓടുന്നത്. അപ്പോൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഓടുന്നത് വീട്ടുവളപ്പിലെ ഹലാലല്ലാത്ത ഈത്തപ്പഴം മക്കൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സഹാബാക്കൾ കാണിച്ച സൂക്ഷ്മതയാണ്. ഈ സൂക്ഷ്മത സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയാറുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. സുല്ലാഹി സല്ലാ അലൈസ് ഉമർ അലി അള്ളാഹുവിന്റെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ ആരെങ്കിലും അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? പൊതുസ്വത്തിനെ കുറിച്ച് അങ്ങനെ കരുതാറുണ്ടോ? ഉമറിന്റെ മകൻ ഉമർബിന് അബ്ദുല്ലാഹിബിൻ ഉമറിന്റെ ഒട്ടകത്തെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. നല്ല കൊഴുത്ത, നല്ല ശരീരമുള്ള ഒട്ടകം, അഥവാ ഉമറിന്റെ ഭരണപരിധിക്ക് അല്ലെങ്കിൽ ഉമറിന്റെ ആ ഒട്ടകം, ഉമർ റളിയല്ലാഹു കാലിച്ചന്തയിൽ പോകുമ്പോഴാണ് ഈ കൊഴുത്ത ഒട്ടകത്തെ കണ്ടത്. ഈ കൊഴുത്ത ഒട്ടകം ആരുടേതാണ്? അബ്ദുല്ലാഹിബിൻ ഉമറിൻ്റെതാണ്. അബ്ദുല്ലാഹിബിൻ ഉമറിന്റെ ഒട്ടകം എവിടെയാണ് മേഞ്ഞു നടന്നത്? പൊതുസ്ഥലത്താണ് മേഞ്ഞു നടന്നത്. അതുകൊണ്ട് ഖലീഫ ഉമറിന്റെ മകന്റെ ഒട്ടകം പൊതുസ്ഥലത്ത് ഇങ്ങനെ മേഞ്ഞു നടന്ന് തടിച്ചു കൊഴുത്ത് കാലിച്ചന്തയിലെത്തിയപ്പോൾ അതിൽ കണ്ണു വെച്ച ഉമർ ആ കൊഴുത്ത് തടിച്ച ഒട്ടകത്തിന്റെ വിഹിതം ഖജനാവിലേക്ക് കൂടിയുള്ളതാണ്. അത് പൊതുസ്ഥലത്തിൽ നിന്ന് മേഞ്ഞു നടന്നതാണല്ലോ. ഇത്രമാത്രം പൊതു ഖജനാവിന്റെ കാര്യത്തിൽ, പൊതു സ്വത്തിന്റെ കാര്യത്തിൽ, ഇതരരുടെ വിഹിതത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തിയ മതത്തിന്റെ ന്യായികൾ എന്ന നിലക്ക് നമ്മുടെ സ്വത്തിൽ ഹലാലുണ്ടോ അല്ല, ഹലാലാണോ, നമ്മുടെ സ്വത്തിൽ ഹറാമുണ്ടോ, അന്യന്റെ അവകാശമുണ്ടോ എന്നു തുടങ്ങിയുള്ള സൂക്ഷ്മമായ പരീക്ഷണം അല്ലെങ്കിൽ സൂക്ഷ്മമായ പരിശോധന നമ്മൾ ഓരോരുത്തരും നടത്തണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ സമ്പത്തിനോടുള്ള സമീപനം സ്വീകരിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നാം കടം വാങ്ങുന്നിടത്ത് ശ്രദ്ധിക്കണം, അതിന് നമുക്ക് ലാഘവത്വം വന്നുകൊണ്ടിരിക്കുന്നു. പലിശക്ക് കടമെടുക്കുന്ന ആളുകൾ,
അന്യന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി സ്വസ്ഥമായി കടന്നുറങ്ങുന്ന ആളുകൾ. സുറുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇയാക്കും ബിദ്ദൈൻ, നിങ്ങൾ കടം സൂക്ഷിക്കണം. ഇന്ന് കടമില്ലാത്തവരാരാൻ? എനിക്ക് കോടികളുണ്ട്, എന്നാൽ കോടികളുടെ സാമ്പത്തിക ബാധ്യതയുണ്ട്. എനിക്ക് ലക്ഷങ്ങളുണ്ട്, എന്നാൽ എനിക്ക് ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ട്. പതിനായിരങ്ങളുണ്ട്, പതിനായിരത്തിന്റെ ബാധ്യതയുണ്ട്. പണ്ട് 100 കിട്ടുന്നവൻ കടം വാങ്ങാതെ സ്വസ്ഥമായി കടന്നിറങ്ങിയ കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, കടം വാങ്ങരുത്. ഇയാക്കും ബിദ്ദൈൻ, നിങ്ങൾ കടം സൂക്ഷിക്കണം. ഫൈനവും ഹമ്മും ബില്ലേലി വ മദല്ലത്തും ബിന്നഹാർ, അത് രാത്രി നിങ്ങളുടെ ഉറക്കം കെടുത്തും, അതുപോലെ തന്നെ പകലിൽ നിങ്ങളെ വഷളാക്കും. ആളുകൾ ഒരുപക്ഷെ തരാനുള്ളവൻ ആദ്യം മാന്യമായി ചോദിക്കും, രണ്ടാമത് കുറച്ച് കർക്കശമായി ചോദിക്കും, നിങ്ങളെ വഷളാക്കും. അതുകൊണ്ട് നിങ്ങൾ സാമ്പത്തിക ഇടപാടിൽ മാന്യത പുലർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര കണിശമായിട്ടാണ് പറഞ്ഞത്, രക്തസാക്ഷിയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞല്ലോ. രക്തസാക്ഷിയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, അല്ലദീ നഫ്സി ബിയദിഹി ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാ സുമ്മ ഖുതില വ അലൈഹി ദഗനു ദൈനുൻ മാ ദഖല ഹത്താ യഖലി ദൈനഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഷഹീദായി, രക്തസാക്ഷിയായി, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി, അവന്റെ മേൽ കടമുണ്ട്. വീണ്ടും ജീവൻ കൊടുത്തു അള്ളാഹു, വീണ്ടും രക്തസാക്ഷിയായി, അവന്റെ മേൽ കടമുണ്ട്. വീണ്ടും അയാൾക്ക് അള്ളാഹു ജീവിതം കൊടുത്തു, വീണ്ടും രക്തസാക്ഷിയായി. കടക്കാരനായ ഒരാൾക്ക് 3 ജീവിതാവസരം കൊടുത്ത് 3 രക്തസാക്ഷിത്വം വഹിച്ചാലും അവന്റെ കടം വീട്ടാതെ അവൻ സ്വർഗത്തിൽ പോകില്ല എന്നാ, അത് മറ്റവനോടുള്ള ഹക്കാണ്. അപ്പോൾ കടത്തിന്റെ കാര്യത്തിൽ, പലിശയുടെ കാര്യത്തിൽ, ഇങ്ങനെ സാമ്പത്തികമായ വിഷയങ്ങളിൽ ഉയർന്ന ഒരു സമീപനത്തിലേക്ക് എത്തിപ്പെടുവാൻ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. ദാരിദ്ര്യമെങ്കിൽ ആ പട്ടിണി കൊണ്ട് വേറെ നിറക്കുവാൻ, എന്നിട്ട് മനസ്സിന് സംതൃപ്തി നേടുവാൻ സത്യവിശ്വാസികൾ കഴിയണം. പട്ടിണിക്കല്ലല്ലോ നമ്മൾ കടം വാങ്ങുന്നത്, കുട്ടികൾക്ക് അരി വാങ്ങാനല്ലല്ലോ നമ്മൾ കടം വാങ്ങുന്നത്, കുടുംബത്തെ പോറ്റാനല്ലല്ലോ നമ്മൾ കടം വാങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആസക്തിയുടെയും ആർത്തിയുടെയും തലത്തെ ആവശ്യമായി കണ്ട് ആ ആവശ്യ പൂർത്തീകരണത്തിനാണ് നമ്മൾ കടം വാങ്ങുന്നത്. ആസക്തിയുടെയും ആർത്തിയുടെയും കടക്കൽ കത്തിവെച്ച് അതിനെ നിരാകരിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു മനസ്സ് സത്യവിശ്വാസി ആർജിക്കണം. നോമ്പ് അതിനുള്ള അവസരമാണ്. നോമ്പ് ഇത്തരം എല്ലാ ജാടകളോടും അറുതി വരുത്താനുള്ള സന്ദർഭമാണ്. ആർഭാടങ്ങൾക്ക് അറുതി വരുത്താനുള്ള സന്ദർഭമാണ്. ആഘോഷങ്ങളുടെ, ഉത്സവങ്ങളുടെ, ജീവിതത്തിന്റെ പകിട്ടാർന്ന ഒരുപാട് തലം ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന സാഹചര്യത്തെ ആത്മനിയന്ത്രണം കൊണ്ട് കടിഞ്ഞാനിടേണ്ടുന്ന സന്ദർഭമാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു, അദ്ദേഹത്തെ കാണാൻ ഒരാൾ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഒരു തുണി കൊണ്ട് ശരീരം മൂടിയിരിക്കുകയാണ്. ഒരു തുണി കൊണ്ട് ശരീരം മൂടിയിരിക്കുന്നു, ഒറ്റ തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. ഒരു ജോഡി കൂടി, താങ്കൾക്ക് എന്തുകൊണ്ട് ഒരു ജോഡി കൂടി ആയിക്കൂടാ? താങ്കൾ അമീറുൽ മുഅ്മിനീനല്ലേ? താങ്കൾ എന്തിനിങ്ങനെ ദാരിദ്ര്യം പ്രദർശിപ്പിക്കുന്നു? ഈ ഘട്ടത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു മറുപടി കൊടുത്തത് വളരെ കൃത്യമായ ഒരു ആയത്ത് കൊണ്ടാണ്. അത് ഞാൻ അങ്ങോട്ട് പരലോകത്തേക്ക് വെച്ചതാണ്. 2 ജോഡിയും 3 ജോഡിയും പരലോകത്ത് കിട്ടാനാണ് ഞാൻ 1 ജോഡി കൊണ്ട് എന്റെ ജീവിതത്തിന്റെ 4 മുട്ടിക്കുന്നത് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലുള്ള ഒരു ജീവിതശീലത്തിലേക്ക്, സാമ്പത്തിക അച്ചടക്കത്തിലേക്ക്, ഉള്ളതിൽ സംതൃപ്തി അടയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ആർത്തിയുടെയും ആസക്തിയുടെയും പിറകിൽ പോയി ആത്മഹത്യാ മുനമ്പിലേക്ക് ജീവിതത്തെ കൊണ്ടുതള്ളുന്ന നിരുത്തരവാദപരമായ സമീപനത്തിന് അറുതി വരുത്തുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുക, അതിനുകൂടിയാണ് റമദാൻ. റമദാൻ നമ്മൾ ഒരുപാട് ഉടച്ചു വാർക്കാനുള്ളതാണ്. ആ അർത്ഥത്തിൽ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാനുള്ള സന്ദർഭമായി, സാഹചര്യമായി, അസുലഭാവസരമായി റമദാൻ ഉപയോഗപ്പെടുത്തുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.